ഞാൻ ആർസിഎം സാധാരണഗതിയിൽ ഞാൻ എന്തെങ്കിലും ഒരു പുതിയ സംഭവം എടുത്ത് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഞാനാണ് അതിൽ നിന്നും ആദ്യം പിന്തിരിപ്പിക്കുന്നത്. ഇത് വേണ്ട എന്ന് പറഞ്ഞ് ഇത് ശരിയാകുകയില്ല, ആകുമോ ആകുമോ എന്നൊക്കെ ഒരു ചോദ്യം ഞാൻ ചോദിക്കും. പക്ഷെ ആർസിഎമ്മിന്റെ കാര്യത്തിൽ ഞാൻ ചോദിച്ചിട്ടില്ല, ഹസ്ബൻഡിനോട് ചോദിച്ചതേ ഇല്ല ഇത് ശരിയാകുമോ എന്ന് ചോദിച്ചിട്ടില്ല. നമുക്ക് ചെയ്തു നോക്കാം, ഇതിൽ എന്തൊക്കെയോ നന്മയുണ്ട്. അത് എന്തോ ഒരു മനസ്സിൽ തോന്നിയ നമ്മുടെ ഒരു ഇന്നർ കോൺഷ്യൻസ് സംസാരിക്കുന്ന പോലെ സംസാരിച്ച ഒരു സംഭവമാണ്. ഇതിൽ നന്മയുണ്ട്, ഇത് നന്നായിട്ട് പോകും. എൻ്റെ പേര് ശ്രീലത പ്രദീപ്, പ്രദീപ് സാറിൻ്റെ വൈഫാണ്. ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷന് പോവുകയാണെങ്കിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ജനിച്ചത് കേരളത്തിലാണെങ്കിലും ഞാൻ വളർന്നത് മധ്യപ്രദേശിലെ ഭോപ്പാൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഏതാണ്ട് സ്കൂൾ കാലഘട്ടം മുഴുവനും അവിടെ തന്നെ ആയിരുന്നു. പിന്നെ തിരിച്ച് കേരളത്തിലേക്ക് വന്നത്, കോളേജ് ലൈഫ് സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ നാട്ടിലാണ്. അങ്ങനെ ആ കോളേജ് ലൈഫ് സ്റ്റാർട്ട് ചെയ്യുമ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ അമ്മ ഒരു ഹൗസ് വൈഫ് ആയിരുന്നു. അമ്മ എന്നും എന്നോട് പറയുന്നത് ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ, ഞാൻ മൂത്തതാണ്, എൻ്റെ ഇളയൊരു സഹോദരനുണ്ട്. എൻ്റെ ഫാമിലി ആണെങ്കിലും ഞാനും ഹസ്ബൻഡും രണ്ട് മക്കളുമാണ്, മോളുണ്ട് ഒരു മോനുണ്ട്. അപ്പം അമ്മ എന്നോട് പറഞ്ഞിട്ടുള്ളത് കാര്യങ്ങൾ തന്നെ ഞാൻ എൻ്റെ മകളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണല്ലോ നമ്മൾ ഓരോ കാര്യങ്ങൾ തലമുറകൾക്ക് കൈമാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു തന്നു, ഡിഗ്രിക്ക് വന്നപ്പം ഞാനൊരു ഹൗസ് വൈഫാണ്, ശരിക്കും പറഞ്ഞാൽ ഒരു പെൺകുട്ടി ആയതുകൊണ്ട് എപ്പോഴും ഒരു ജോലി ഉണ്ടാകുക എന്നുള്ളത്, അതായത് ഒരു ജോബ് ഉണ്ടാകുക എന്നുള്ളത് ഒരു അത്യാവശ്യ കാര്യമാണ്. അതായത് എപ്പോഴും നമ്മുടെ കയ്യിൽ സ്വന്തമായിട്ട് കുറച്ച് പൈസ വരിക എന്ന് പറയുന്നത് അത് അത്യാവശ്യമാണ്. അപ്പൊ അത് പറഞ്ഞ അമ്മ എപ്പോഴും പറയുമായിരുന്നു, പഠിക്കുമ്പോൾ എപ്പോഴും മനസ്സിൽ ഒരു ജോലി മേടിച്ചിട്ട് വേണം, എന്നിട്ടേ നിന്നെ വിവാഹം കഴിപ്പിച്ചു വിടുകയുള്ളൂ എന്ന് വരെ അമ്മ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അമ്മ പറയും, പ്രത്യേകിച്ച് സ്ത്രീകളുടെ കയ്യിൽ സ്വന്തമായിട്ട് പണം ഉണ്ടാകുന്നതെന്ന് ഒരു അത്യാവശ്യ ഒരു കാര്യമാണ്. അത് ഓർമ്മിക്കുമ്പോൾ ഞാൻ ശരിക്കും ഓർക്കുകയാണ്, അന്ന് എൻ്റെ അമ്മയ്ക്ക് ഒരുപക്ഷെ ഈ ആർസിഎം എന്ന പ്രസ്ഥാനത്തിൽ ഒരു ഐഡിയ എടുത്തു തരാൻ എൻ്റെ അമ്മയ്ക്ക് അറിയാമായിരുന്നെങ്കിൽ അതായിരുന്നേനേയും ഏറ്റവും നല്ല കാര്യം. അപ്പൊ ഇന്നിപ്പോ ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ എൻ്റെ മകൾക്ക് 18 വയസ്സ് പൂർത്തിയായി, ഏതാനും മാസങ്ങളായപ്പോൾ തന്നെ അവക്കൊരു ഐഡിയ എടുത്തു കൊടുത്തിട്ടുണ്ട്. അവളോടും മോനോടും പറഞ്ഞിട്ടുണ്ട്, മോനും ആ ഐഡിയ എടുത്തു തരുമെന്ന്. ശരിക്കും പറഞ്ഞാൽ മേരി ബേട്ടി മേര അഭിമാൻ എന്ന് പറയുന്ന ആ കാര്യം ശരിക്കും ഇന്ന് പെൺകുട്ടിക്ക് കൊടുക്കാൻ പറ്റുന്ന, മനീഷ മാഡത്തിന്റെ ഒരു ക്ലാസ്സിൽ പറയുകയുണ്ടായി, സ്ത്രീ പെൺകുട്ടിക്ക് നമ്മൾ വാരിക്കോരി സ്വർണവും പണവും ബാങ്കിലേക്ക് പൈസയും ഒക്കെ കൊടുത്തിട്ട് കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു ആർസിഎം ഐഡി എടുത്തു കൊടുത്താൽ മാത്രം മതി. എൻ്റെ പെൺകുട്ടി എന്നും എനിക്ക് അഭിമാനം. അതായത് ഞാൻ നോർത്ത് ഇന്ത്യയിൽ വളർന്നതായതുകൊണ്ട് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ തൊട്ടടുത്ത വീട്ടില് ഒരു പെൺകുട്ടി, മൂന്നാമതൊരു പെൺകുട്ടി ജനിച്ചപ്പോ ആ വീട്ടിലെ അമ്മായിയമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, യഹ്ബി ലഡ്കി ഹേ, അതായത് ഇതും പെൺകുട്ടിയായി പോയി. ആ കരച്ചിൽ കണ്ട് ഞാൻ എൻ്റെ അമ്മയോട് ചോദിച്ചു, അമ്മ പെൺകുട്ടി ജനിച്ച ഇത്ര ഭാരം എന്താണെന്ന്. അന്ന് എന്നെ ആ രീതിയിലല്ല വളർത്തിയത്, അതുകൊണ്ട് അമ്മ പറഞ്ഞു, ഇവിടെ ഉള്ളവർക്ക് പെൺകുട്ടി ഒരു ഭാരമാണ്, അവർക്ക് പെൺകുട്ടിയെ കെട്ടിച്ചു വിടണം, പണം വേണം എന്നുള്ള ഒരു ചിന്ത. ശരിക്കും പറഞ്ഞാൽ മേരി ബേട്ടി മേര അഭിമാൻ അതിനെല്ലാം മാറ്റിക്കൊണ്ട് വന്ന ഒരു പുതിയ സംഭവമാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഓരോ അമ്മമാരും അത് നെഞ്ചിലേക്ക് ഏറ്റണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഓരോ അമ്മമാരും ആ പെൺകുട്ടിക്ക് ഒരു ആർസിഎം ഐ ഡി എടുത്തു കൊടുത്ത് ഈ നന്മ അവർക്ക് പറഞ്ഞു കൊടുത്താൽ എന്ന് എവിടെ ഏത് ജോലിയിൽ എത്തിക്കഴിഞ്ഞാലും അവർക്ക് ഏത് നിമിഷമെങ്കിലും ഈ ജോലി നഷ്ടപ്പെട്ടാൽ അവർക്ക് ആർസിഎം ഒപ്പമുണ്ടെന്നുള്ള ഒരു സന്തോഷം തീർച്ചയായിട്ടും അവരുടെ കൂടെ ഉണ്ടാകും. അതുകൊണ്ട് ആ ഒരു സംഭവം, അതായത് എൻ്റെ അമ്മ പറഞ്ഞ ആ ഒരു സംഭവം ഞാൻ ഇന്ന് മനസ്സിൽ ഓർത്ത് അങ്ങനെ ഞാൻ 23 വർഷം അധ്യാപന രംഗത്ത് വന്നു. ശരിക്കും പറഞ്ഞാൽ എൻ്റെ അധ്യാപന ജീവിതം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഞാൻ PG ഹോൾഡറാണ്. ഈ പ്രീ ഡിഗ്രി ഒക്കെ സ്കൂളിൽ കോളേജിൽ നിന്നും മാറ്റി സ്കൂളിലേക്ക് വന്ന സമയത്താണ് ഞാൻ PG കഴിയുന്നതും BEd കഴിയുന്നതും ആദ്യത്തെ സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ്, അതെനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ടീച്ചേഴ്സിനും അറിയാതെ എന്താണെന്ന്, ഫസ്റ്റ് സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സായ ആളാണ്. വളരെ അഭിമാനമൊക്കെ എന്ന് തോന്നിയിട്ടുണ്ട്, പക്ഷെ ഇന്ന് ഓർക്കുന്നുണ്ട് വെറുതെ പോയി ഇതിനൊക്കെ എന്ന്. എന്തെന്ന് വെച്ചാൽ ആ സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സായതിന് ശേഷം പല സ്കൂളുകളിൽ ഞാൻ ഇന്റർവ്യൂവിന് പോയി, 1st റാങ്ക് കിട്ടി. പക്ഷേ ചോദിച്ച പണം 3 ലക്ഷം, 4 ലക്ഷം, 5 ലക്ഷം, അന്നൊക്കെ അതിനൊക്കെ ഭയങ്കര വിലയായിരുന്നു. അതായത് ഒരു 3 ലക്ഷം ഒക്കെ കൊടുക്കാനുള്ള ഒരു കണ്ടീഷനിലല്ലായിരുന്നു നമ്മൾ.
അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞു എനിക്ക് ഈ പണം കൊടുത്തിട്ടുള്ള ജോലി വേണ്ട. അങ്ങനെ പ്രൈവറ്റ് സ്കൂളുകളിൽ ജോലി ചെയ്ത് ചെയ്ത് 23 വർഷമായി ഇന്നിപ്പോ ശരിക്കും പറഞ്ഞാൽ 3 വർഷമായി ഒരു സി അന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു പ്രിൻസിപ്പൾ ആയിട്ട് ഇറങ്ങണമെന്നൊരു മോഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഒരു പ്രിൻസിപ്പൾ പോസ്റ്റിലേക്ക് കയറിയത്. പക്ഷെ അന്ന് ഇപ്പൊ ഞാൻ പറയുന്നു, ശരിക്കും പറഞ്ഞാൽ എൻ്റെ വേരുകൾ ഞാൻ പതുക്കെ കുലുക്കി തുടങ്ങിയിട്ടുണ്ട്. അതായത് ആ ഒരു പ്രൊഫഷനിൽ ഉറച്ചു നിൽക്കാൻ ഉള്ള മനസ്സും താല്പര്യവും എനിക്കിപ്പോ ഇല്ല. ഏതാണ്ട് ഒരു എന്താ പറയേണ്ടത്, ആർ സി എമ്മിലേക്ക് ഞാൻ എൻ്റെ മനസ്സിനെ പൂർണ്ണമായിട്ടും പിഴുത് മാറ്റി അവിടേക്ക് സ്ഥാപിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഞാൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത്രയും കാലം ആ പ്രൊഫഷനോട് കാണിച്ച ഒരു ആത്മാർത്ഥത എന്ന രീതിയിൽ പെട്ടെന്ന് അങ്ങോട്ട് വലിച്ചെറിയാനുള്ള ഒരു മനസ്സ് വന്നിട്ടില്ലാത്തത് കൊണ്ടും ഇത്രയും കാലം കൊണ്ട് ജോലി ചെയ്തിട്ട് ഒന്നും നേടാൻ കഴിഞ്ഞില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഒരു നേട്ടവും ഇല്ല. പിന്നെ ആകെ കൂടെ ഉള്ള നേട്ടം അത് പറയാതിരിക്കാൻ പറ്റുകയില്ല. ഒരുപാട് ശിഷ്യ സമ്പത്തുണ്ട്. ഒരുപാട് കുട്ടികൾ നാനാഭാഗത്ത് എന്നെ ഇപ്പോഴും ഓർക്കുന്ന കുറെ കുഞ്ഞുങ്ങളുണ്ട്. അവരൊക്കെ ഓരോ നിലയിൽ എത്തിയിട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ അവശേഷിക്കുന്നത്. അങ്ങനെ ഒരു അവസരത്തിലാണ് ഈ ആർ സി എം എന്ന ഈ 3 അക്ഷരത്തിലേക്ക് വന്നത്. ഇനി ആർ സി എം എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ കടന്നു വരുന്ന 3 കാര്യങ്ങളുണ്ട്. അത് ഞാൻ ഇന്ന് സത്യം പറഞ്ഞാൽ മോളൊരു മീറ്റിംഗ് നമ്മുടെ കോട്ടയം ഇതില് അറ്റൻഡ് ചെയ്തു. അവള് ഒരു പ്രോഡക്റ്റ് അവതരിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തി. അത് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും നമ്മുടെ ബാബു സാറ് പറയാറുണ്ടായിരുന്നു, ആട്ടയെണ്ണ മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ ഞാൻ അത് പറയില്ല, ഞാൻ തുടങ്ങുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ആർ സി എം ഓർക്കുമ്പോൾ ഞാൻ വെജ് ബൈറ്റ്സ് ആണ് ഓർക്കുന്നത്. അതിന് കാരണമുണ്ട്. എന്തെന്ന് വെച്ചാൽ ശരിക്കും എന്നെ ആർ സി എമ്മിലേക്ക് കൊണ്ടുവന്ന ഒരു ഞങ്ങൾ കുടുംബത്തോടെ ആർ സി എമ്മിലേക്ക് വന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വെജ് ബൈറ്റ്സ് ആണ്. ഇനി വെജ് ബൈറ്റ്സ് റെജിമോൻ സാറും മൂർത്തി സാറും ഈ 3 കാര്യങ്ങളാണ് ഞങ്ങളെ ആർ സി എമ്മിലേക്ക് വലിച്ചിട്ടത്. അത് ശരിക്കും പറഞ്ഞാൽ വെജ് ബൈറ്റ്സ് ഒരു ദിവസം ഭക്ഷണ ഊൺമേശ ഇരിക്കുന്ന ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ സിസ്റ്റർ ഇൻ ലോ ഇത് പാചകം ചെയ്ത് കൊണ്ടുതരുന്നത്. ശരിക്കും പറഞ്ഞാൽ അന്നൊരു ആദ്യത്തെ ആർ സി എമ്മിൻ്റെ ആദ്യത്തെ പാഠം ഞാൻ പഠിച്ചു. എന്താണെന്നറിയാമോ, നമ്മൾ ഒരു സാധനം മൂവ് ചെയ്യുന്നില്ലെങ്കിൽ അത് പാചകം ചെയ്ത് മറ്റുള്ളവർക്ക് കഴിപ്പിച്ചു കൊടുത്താൽ അവർ ആ പ്രോഡക്റ്റ് വാങ്ങും. അത് ഞാൻ ഇന്ന് പ്രയോഗിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു സാധനം കൊടുത്തതിന് ശേഷം ഇത് കഴിച്ചതിന് ശേഷം മക്കൾ പറഞ്ഞു നല്ലൊരു സാധനമാണ് ഇത്, എന്താണെന്ന് അറിയത്തില്ല. അമ്മായി ചോദിക്കുന്നു അമ്മയ്ക്ക് വേണോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരു പാക്കറ്റ് മേടിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഇത് എന്താണെന്നൊന്നും ഞാൻ അന്വേഷിക്കുന്നില്ല. പക്ഷെ ഇതിനോടൊപ്പം തന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ സിസ്റ്ററിനുള്ള ഒരു നീണ്ട ലിസ്റ്റ് എനിക്ക് വാട്സാപ്പിൽ ഇട്ടു. ഞാൻ ഈ പ്രോഡക്റ്റ് മൊത്തം ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കിയിട്ട് ഇത് എന്തോ ഒരു പ്രൊഡക്ട്സാണ് കിടക്കുന്നത്. ഞാൻ അത് അതുപോലെ ആ ഫോൺ കൊണ്ടുപോയി ഹസ്ബൻഡിൻ്റെ അടുക്ക് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ദേ ഇതിനകത്ത് കുറേ പ്രോഡക്റ്റ് ഉണ്ട്, ഇത് എന്തെങ്കിലും വേണമെന്ന് ചോദിക്കുന്നു. അപ്പൊ ഇത് നോക്കിയിട്ട് ഹസ്ബൻഡ് എന്ത് ചെയ്തു, ആദ്യം ടോപ്പിൽ പോയി നോക്കി. നോക്കിയപ്പോൾ ആർ സി എം. അപ്പൊ ആർ സി എം കണ്ടുകൊണ്ട് എന്നോട് പറഞ്ഞു ഇതല്ലേ റെജിമോൻ സാർ പറഞ്ഞ ആർ സി എം എന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ പതുക്കെ വെജ് ബൈറ്റ്സ് എന്ന് ആർ സി ശരിക്കും പറഞ്ഞ റെജിമോൻ സാറിലേക്ക് വന്നു. സാറിനെ വിളിച്ചിട്ട് ഒരു ദിവസം പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ടേക്ക് പോരുകയാണ്, ഞങ്ങൾക്ക് കട ഒന്ന് കാണണം. അപ്പം സാറ് കട തുടങ്ങി 1 മാസം കഴിഞ്ഞു. കടയുടെ ഇനോഗ്രേഷന് വിളിച്ചതാണ്, പോയില്ല. എന്താണെന്ന് വെച്ചാൽ ഇത് എന്താ സംഭവം എന്ന് അറിയില്ലല്ലോ. അപ്പോ മടിച്ചു നിന്നു. ഇനിയും വല്ല ചെയിൻ സിസ്റ്റം വല്ലതും ആണെങ്കിൽ ഇതിലേക്ക് ഒന്നും നമ്മൾ കടന്നു പോകണ്ട എന്ന് കരുതി. അപ്പൊ സാറിനോട് വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ എല്ലാവരും കൂടെ കടയിലോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കടയിലെത്തി. കടയിൽ ചെന്നപ്പം ഒരു വിശാലമായ ഒരു ലോകം. സത്യം പറഞ്ഞാൽ ഇത്രയും പ്രോഡക്ട്സ് ഇത് കണ്ടപ്പോൾ ഞാൻ ഓർത്തു വെറുതെ ഒരാൾ ഇത്രയും സാധനങ്ങൾ വെച്ചുകൊണ്ടിരിക്കില്ലല്ലോ. അപ്പൊ ഇത്രയും പ്രോഡക്റ്റുകൾ എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാല് അവിടെ നിന്ന് ഒരു മെമ്പർഷിപ്പ് എടുത്ത ആദ്യം. ആ സമയത്ത് തന്നെ ബാബു സാറിനെ ഒന്ന് വിളിച്ചു. സാറിനെ വിളിച്ചിട്ട് സാറ് ബിസി ആയിരുന്നു. അടുത്ത വിളി പറഞ്ഞു മൂർത്തി സാറിനെ അങ്ങനെ കിട്ടാറില്ല, പിന്നെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞ് വിളിക്കുകയും സാറൊരു 2 ബെല്ലടിച്ചപ്പോഴത്തേക്ക് ഫോൺ എടുക്കുകയും ചെയ്തു. അപ്പൊ എടുത്ത് സാറ് പറഞ്ഞു ഒരു 10-15 മിനിറ്റ് എനിക്ക് തരാമെങ്കിൽ ഞാൻ പറയുന്നതൊന്ന് കേൾക്കണമെന്ന്. ശരിക്കും പറഞ്ഞ അഖില മാഡം പറയുന്നത് പോലെ തന്നെ ആ മൂർത്തി സാറിന്റെ കയ്യിൽ ആരെയെങ്കിലും കിട്ടിയാൽ ആർ സി എമ്മിലേക്ക് വലിച്ചിടും സാർ, അത് ഉറപ്പാണ്. അപ്പൊ സാറിന്റെ സംസാരം കേൾക്കുകയും ഞങ്ങളൊരു ഡിസ്പ്ലേ വാളിലേക്കുള്ള മുഴുവനും സാധനങ്ങൾ അവിടുന്ന് എടുത്തുകൊണ്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോരുന്നത്. അപ്പൊ ഇത് എടുക്കുമ്പം സത്യം പറഞ്ഞ ആർ സി എം എന്താണെന്നറിയില്ല. എന്തോ മൂർത്തി സാർ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞങ്ങളുടെ മനസ്സിലുള്ളൂ. ഞങ്ങൾ ഇത് എടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് ഞാൻ ഇത് മുഴുവൻ എടുത്തു വെച്ചിട്ട് ഞാനും ഹസ്ബൻഡും കൂടെ വൈകുന്നേരം ഇരുന്നിട്ട് ഞങ്ങൾ ചിന്തിക്കുകയാണ് ഇത്രയും സാധനം മേടിച്ചു ഇനി എന്താ ഇതിനെ ചെയ്യേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഒന്നും അറിയില്ല, എന്നാലും ചിന്തിച്ചു
ഇനി സാരമില്ല ഇത് പോയില്ലെങ്കിൽ നമുക്ക് കുറച്ച് നാൾ ഇതൊക്കെ കഴിച്ചങ്ങ് തീർക്കാം എന്ന് വിചാരിച്ചു. അപ്പം അതൊക്കെ അടുത്ത ദിവസം കുറച്ച് ആൾക്കാരോട് സംസാരിച്ചു. അപ്പം ആർ സി എം എന്ന പ്രസ്ഥാനം നേരത്തെ മുതലുണ്ട്. അങ്ങനെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പതുക്കെ യൂട്യൂബിൽ ഇതിനെപ്പറ്റി സെർച്ച് ചെയ്ത് തുടങ്ങി. സെർച്ച് ചെയ്ത് തുടങ്ങി ഒരുപാട് വീഡിയോസ്, ഹിന്ദി വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടു. എന്താണെന്ന് വെച്ചാൽ ഈ ആർ സി എം എന്താണെന്ന് അറിയണമല്ലോ. നമ്മൾ ഇത്ര ഇതിനകത്ത് എടുത്ത് ചാടുകയും ചെയ്തു, എന്താണെന്ന് അറിയാൻ മേലാതെ പറ്റില്ല. ശരിക്കും പഠിക്കണം. അതായത് എന്താണെങ്കിലും ഞാൻ ഓരോരുത്തരോടും പറയുന്നത് നിങ്ങൾ ആർ സി എം എന്താണെന്ന് പഠിക്കണം. അപ്പൊ ഇത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ശരിക്കും ഇതിന്റെ ഓരോ കാര്യങ്ങളും പഠിച്ചു കഴിയുമ്പം ഇത് മറ്റുള്ളവരോട് പറയുക. അപ്പം സ്ഥിരമായിട്ട് സാറ് ഞങ്ങൾ ഡിസ്പ്ലേ ബോൾ എടുത്തു. ഇതിന്റെ ഇനോഗ്രേഷൻ വന്നപ്പം ബാബ് സാർ ഒരു കാര്യം പറഞ്ഞു, യൂസ് സെൽഫ് യൂസ് അത്യാവശ്യമാണ്. അപ്പോഴും ഞാൻ ഓർത്തി സെൽഫ് യൂസ് എന്തിനാ ഇത് ഇത്ര ഇതായിട്ട് സ്ട്രെസ് ചെയ്ത് പറയുന്നതെന്ന്. അങ്ങനെ ആൾക്കാർ വന്ന് പതിയെ സാധനം മേടിച്ചു തുടങ്ങിയപ്പം ചിലപ്പോൾ വന്ന ഉടനെ ഒരു പ്രോഡക്റ്റ് എടുത്തിട്ട് ചോദിക്കും, ടീച്ചറെ ഇത് കൊള്ളാമോ? അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ എനിക്ക് മനസ്സിലായി ഈ പ്രോഡക്റ്റ് എത്രയും പെട്ടെന്ന് എല്ലാം യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ആരെങ്കിലും വന്നാൽ നമുക്ക് പറയാൻ മേലാത്ത അവസ്ഥ വരും. അങ്ങനെ ഒരാഴ്ച കൊണ്ട് ഞാൻ ഏകദേശം ഒരു 10-12 പ്രോഡക്റ്റ് എല്ലാം എടുത്ത് യൂസ് ചെയ്ത് തുടങ്ങി. അപ്പൊ ഓരോ പ്രോഡക്റ്റും ചോദിക്കുമ്പോൾ അതാണ് സെൽഫ് യൂസിന്റെ ശരിക്കുമുള്ള പ്രയോജനം. നമ്മൾ ഉപയോഗിക്കുക, നമ്മൾ ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ഒരു കാര്യത്തെ പറ്റി പറയാൻ പറ്റൂ. ഒരു ടീച്ചർ ആയതുകൊണ്ടാവാം എനിക്ക് മറ്റുള്ളവർ വെറുതെ പറയുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ അനുഭവിക്കാതെ ഞാൻ അത് പറയില്ല. അപ്പൊ അതുകൊണ്ട് എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് ഞാൻ ഓരോ പ്രോഡക്റ്റും, ഇന്ന് ഡിസ്പ്ലേ വാളിൽ ഇരിക്കുന്ന എല്ലാ സാധനങ്ങളും ഞാൻ ഉപയോഗിച്ചതാണ്. ആ സാധാരണ എടുക്കാൻ പോകുമ്പോൾ ഒരു ജസ്റ്റ് ഏത് പുതിയ സാധനം വന്നാലും ഒരെണ്ണം മാത്രമേ എടുത്തോട്ട് വരാറുള്ളൂ. അത് എത്രയും പെട്ടെന്ന് യൂസ് ചെയ്യും, പിന്നെ ആ സാധനങ്ങൾ കുറച്ചേറെ കൊണ്ടുവരും. എന്ന് വെച്ചാൽ വരുന്നവരോട് ഇത് പറയാൻ സാധിക്കണം, ഇതെന്താണെന്നും ഇതിന്റെ പ്രയോജനം എന്ത്, ഇത് പറയാൻ സാധിക്കണം എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. ഇനി നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും ഈ പ്രോഡക്റ്റിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുക, വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും. ആ കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ സംസാരിക്കുന്നതാണ് ഒരു പ്രോഡക്റ്റിന്റെ മൂവ്മെന്റ്. ഡിസ്പ്ലേ വാൾ എടുത്തതിന് ശേഷം ചില പ്രോഡക്റ്റുകൾ മൂവ് ചെയ്യാതെ അവിടെ ഇങ്ങനെ അനങ്ങാതിരിക്കും, ചിലത് പെട്ടെന്ന് അങ്ങ് തീർന്നു പോകും. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് ആ പ്രോഡക്റ്റ് മൂവ് ചെയ്യിപ്പിക്കാനുള്ള എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തും. പലപ്പോഴും ഈ കഴിഞ്ഞ ദിവസം തന്നെ ഉണ്ടായ ഒരു സംഭവമാണ്, നമ്മുടെ അന്നദ ആർ സി എമ്മിൽ വണ്ടർ വേൾഡ് ക്വിക്ക്, ഞങ്ങള് പുതിയതായിട്ട് തുടങ്ങിയ ഒരു ബിന്ദിയ മോൾ മാഡവും സുരേഷ് സാറും ചേർന്ന് തുടങ്ങിയ പുതുശ്ശേരി എന്ന സ്ഥലത്ത് തുടങ്ങിയ വണ്ടർ വേൾഡ് ക്വിക്കില് ഒരു ദിവസം നമ്മള് സാധനങ്ങൾ ഓർഡർ ചെയ്ത സമയത്ത് ഇന്റിമേറ്റ് വാഷ് എന്ന് പറഞ്ഞ സാധനം ഒരു 15 ബോട്ടിൽ ഓർഡർ ചെയ്തുള്ളൂ. അത് പുതിയ ഐറ്റമാണ് വന്നത്. 2 ദിവസമായി 3 ദിവസമായി ബിന്ദിയമോൾ മാഡം എന്നോട് പറഞ്ഞു, ടീച്ചറെ ഈ സാധനം അനങ്ങുന്നില്ല ഇവിടുന്ന്, ഇത് അതുപോലെ അവിടെ ഇരിക്കുകയെന്ന്. ഞാൻ പറഞ്ഞു ഒന്ന് വെയിറ്റ് ചെയ്ത് മൂവ് ചെയ്യുന്നത് ഞാൻ കാണിക്കാം എന്ന് പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഞാൻ ഹസ്ബൻഡിനോടും പറഞ്ഞു, നമ്മുടെ ഡിസ്പ്ലേ വാൾ ഹോൾഡേഴ്സിന് ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ ഇതിനെ പറ്റി ഒന്ന് കൊടുക്കാം. അപ്പോൾ റെജിമോൻ സാറിനോട് ഒന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. സാറിനോട് സംസാരിച്ചു. അതിനുശേഷം ഞാൻ പറഞ്ഞു ഞാൻ സംസാരിച്ചോളാം ഒരു സൺഡേ, ഇതിനെക്കുറിച്ച് സംസാരിച്ചു. എന്താണെന്ന് വെച്ചാൽ ആളുകൾക്ക് അറിയില്ല അത് എന്താണ് ആ പ്രോഡക്റ്റിന്റെ പ്രയോജനം എന്താണെന്ന്. അപ്പൊ പിന്നെ എങ്ങനെ വാങ്ങും? അത് കഴിഞ്ഞിട്ട് ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചു. തിരിച്ച് ഞങ്ങള് അവിടേക്ക് എത്തുമ്പോഴേക്കും ഒരു 2 ദിവസം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം അവിടെ ചെല്ലും. അപ്പൊ ഞാൻ ഇങ്ങനെ മൊത്തം കടയിൽ നടന്നൊന്ന് നോക്കും എന്തൊക്കെയാണ് ഷെൽഫിൽ തീർന്നിരിക്കുന്നതെന്ന് നോക്കും. നോക്കുമ്പം എന്നോട് പറഞ്ഞു, ടീച്ചറെ ഇന്റിമേറ്റ് വാഷ് ഇനി 2 എണ്ണമേ മിച്ചുള്ളൂ. ഞാൻ ചോദിച്ചേ എല്ലാം പോയോ? അപ്പൊ പറഞ്ഞു, അത് ടീച്ചറെ ഇനി മൂവ് ചെയ്യാത്ത സാധനം ടീച്ചർ അങ്ങ് ക്ലാസ് എടുത്താൽ മതി. അപ്പൊ ആ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു, നമുക്ക് മൂൺ പാപ്പട് ഒന്ന് ക്ലാസ് എടുക്കേണ്ടി വരും. ശരിക്കും പറഞ്ഞ മൂൺ പാപ്പടിന്റെ ഗുണം അറിയാൻ മേലാത്തവരാണ് ഒരുപാട്, നമുക്ക് അറിയാൻ മേല. അതിനെ അതായത് ദോഷമായിട്ട് പറയുന്നവരുണ്ട്. ഇവിടെ നിന്നും മൂൺ പാപ്പട്, ഞങ്ങളുടെ ഡിസ്പ്ലേ വാളിൽ നിന്നും മൂൺ പാപ്പട് എടുത്തോണ്ട് പോയിട്ട് ഒരു ദിവസം പറഞ്ഞ ഒരു സംഭവം ഉണ്ട്, മൂങ് പാപ്പട് കൊള്ളില്ല, അതിനകത്ത് എന്തോ മായമുണ്ട്, എണ്ണ കൊഴുത്ത് ഒരു തിക്നെസ് വരും എണ്ണയ്ക്ക്. അപ്പോ ഹസ്ബൻഡ് അത് കേട്ടിട്ട് അതങ്ങോട്ട് എന്താ പറയണ്ടെന്നുള്ള ഒരു ഐഡിയ കിട്ടിയില്ല. അപ്പോ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നം പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് തിക്കാകും, എന്തെന്ന് വെച്ചാൽ അത് പ്യുവർ മൂങ്കാണ്. ഈ പ്യുവർ മൂങ്ക് എന്ന് പറയുന്നത് ചെറുപയറിന്റെ പരിപ്പാണ്. ചെറുപയർ പരിപ്പ് ആയുർവേദ ഡോക്ടേഴ്സ് എല്ലാം റെക്കമെൻഡ് ചെയ്യുന്നതാണ് സോപ്പിന് പകരം ഈ ചെറുപയറിന്റെ പൊടി ഉപയോഗിക്കണമെന്ന്. സ്കിന്നിന് ഏറ്റവും നല്ലൊരു സാധനമുണ്ട്.
അതേപോലെ തന്നെ മൂങ്കിന് ഒരു വലിയ ക്വാളിറ്റി ഉണ്ട് മൂങ്ക് അതിന്റെ എല്ലാ ഐഡന്റിറ്റീസും പ്രിസർവ് ചെയ്തുകൊണ്ട് അത് മറ്റുള്ള എല്ലാ സ്പൈസസിനെ നന്നായിട്ട് അബ്സോർബ് ചെയ്യുന്ന ഒരു സാധനമാണ് അതുകൊണ്ട് നമ്മുടെ വയറിനകത്തും അത് വളരെ നമുക്കറിയാലോ ചെറുപയർ നല്ല സാധനമാണെന്നുള്ളത് അപ്പോൾ ഒരു പനിയോ ജലദോഷം വരുമ്പം കഞ്ഞിയും അല്പം മൂങ്ങ പാപ്പടും കൂടെ ഉണ്ടെങ്കിൽ വയറിന് സുഖമായ ഒരു ഭക്ഷണമാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ ഇതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ അപ്പൊ അത് നമ്മൾ പ്രൊമോട്ട് ചെയ്യുക അപ്പൊ മൂങ്ങ എണ്ണ തിക്ക് ആവുന്നതിന്റെ കാരണം ശരിക്കും ചെറുപയറിന് ഒരു ചെറിയ എന്താ ഒരു വഴുവഴുപ്പ് പോലെയുണ്ട് അതാണ് അത് സ്കിന്നിലേക്ക് പോലും നമ്മൾ അപ്ലൈ ചെയ്യുമ്പം ക്ലെൻസിങ് ആക്ഷൻ അത് നടത്തുന്നത് അപ്പൊ അത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ മൂങ്ങുതാൽ മൂവ് ചെയ്യും അപ്പൊ ആർസിഎം എന്ന മഹാപ്രസ്ഥാനത്തിലേക്ക് വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് സത്യം പറഞ്ഞാൽ എന്റെ ജോലിയിൽ നിന്നും ഞാൻ അല്പം സമയം റിലാക്സ് ചെയ്യുന്നത് ഈ ആർസിഎം പ്രോഡക്ട്സിന്റെ നടുവിലാണ് ആ പ്രോഡക്റ്റിന്റെ എനിക്ക് ഈ പ്രോഡക്റ്റുകൾ ഓർഡർ ചെയ്യുക ഇപ്പം നേരത്തെ നീണ്ടൂർ വരെ വരുമായിരുന്നു ഇപ്പം ശരിക്കും പറഞ്ഞാൽ നീണ്ടൂർ വരെ വരാൻ പറ്റില്ലായിരുന്നെങ്കിൽ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ലോക്ക്ഡൗൺ ആയപ്പം ഭയങ്കര സങ്കടം വന്നിന് ഇടയ്ക്കൊക്കെ ഒന്ന് PUC പോയി കാണണമെന്ന് തോന്നും അപ്പോൾ ഇപ്പം അത് പറ്റില്ല അപ്പോൾ ഞാൻ മണർകാട് പോവായിരുന്നു ഒരുപാട് PUC പോയിട്ടുണ്ട് എല്ലാ PUC ശരിക്കും പറഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിച്ചത് ഈ മഹാപ്രസ്ഥാനത്തിലേക്ക് വന്നാൽ ആൾക്കാർക്ക് ഒരുപാട് സ്വഭാവത്തിൽ മാറ്റം വരും ഞാൻ കണ്ടിട്ടുള്ളവരെല്ലാം അതായത് നന്നായിട്ട് PUC നടത്തുന്ന വളരെ ഭംഗിയായിട്ട് പോകുന്ന സ്ഥലങ്ങളിലൊക്കെ വിസ്മയ എന്ന PUC കോഴഞ്ചേരി ആ ഭാഗത്ത് എവിടെയോ ഞങ്ങൾ ഒരിക്കൽ പോയതാണ് ആ സാറിന്റെ ഒരു പെരുമാറ്റം വളരെ നല്ല രീതിയിൽ പെരുമാറുന്ന ഞാൻ ഒരു സാറാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു ഈ RCM വന്നവർക്കെല്ലാം പെരുമാറ്റത്തിൽ നമുക്ക് നല്ലൊരു മാറ്റം കാണാൻ സാധിക്കും അപ്പം നീണ്ടൂർ വരാൻ പറ്റാത്തത് കൊണ്ട് ദൈവം അനുഗ്രഹിച്ച് ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ഒരു PUC നമുക്കായിട്ട് തുറന്നിരിക്കുന്നു ഇപ്പൊ അവിടെ പോകാത്ത ദിവസം ഇന്ന് ശരിക്കും പറഞ്ഞാൽ പോയില്ല അതിന്റെ ഒരു വിഷമം മനസ്സിലുണ്ട് അപ്പം അതുപോലെ സന്തോഷം തോന്നുന്ന വളരെ റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് RCM നമ്മുടെ ജോലിയിൽ നിന്നും ശരിക്കും ഞാൻ ഇതിൽ നിന്ന് ഒത്തിരി റിലാക്സ്ഡ് ആവുന്നത് ബില്ലടിച്ച് അതായത് പല കാര്യങ്ങൾ ഞാൻ RCM സാധാരണഗതിയിൽ ഞാൻ എന്തെങ്കിലും ഒരു പുതിയ സംഭവം എടുത്ത് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഞാനാണ് അതിൽ നിന്നും ആദ്യം പിന്തിരിപ്പിക്കുന്നത് ഇത് വേണ്ട എന്ന് പറഞ്ഞ് ഇത് ശരിയാകുകയില്ല ആകുമോ എന്നൊക്കെ ഒരു ചോദ്യം ഞാൻ ചോദിക്കും പക്ഷെ RCMന്റെ കാര്യത്തിൽ ഞാൻ ചോദിച്ചിട്ടില്ല ഹസ്ബൻഡിനോട് ചോദിച്ചതേ ഇല്ല ഇത് ശരിയാകുമോ എന്ന് ചോദിച്ചിട്ടില്ല നമുക്ക് ചെയ്ത് നോക്കാം ഇതിൽ എന്തൊക്കെയോ നന്മയുണ്ട് അത് എന്തോ ഒരു മനസ്സിൽ തോന്നിയ നമ്മുടെ ഒരു ഇന്നർ കോൺഷ്യൻസ് സംസാരിക്കുന്ന പോലെ സംസാരിച്ച ഒരു സംഭവമാണ് ഇതിൽ നന്മയുണ്ട് ഇത് നന്നായിട്ട് പോകും അപ്പൊ ആ തരത്തിലുള്ള ഒരു സംഭവം ആയതുകൊണ്ട് ഈ RCM എന്ന ഈ സംഭവം ഞങ്ങൾ ഏറ്റെടുത്ത് ഡിസ്പ്ലേ വോൾ സ്റ്റാർട്ട് ചെയ്തു അത് ഞങ്ങളോടൊപ്പം കുറെ പേര് അസോസിയേറ്റ് ചെയ്ത് വന്നു അസോസിയേറ്റ് ചെയ്ത് വന്നവരെല്ലാം അതായത് ഓരോ പ്രോഡക്റ്റിനെയും പരിചയപ്പെടുത്തി ഞാൻ ശരിക്കും പറഞ്ഞാൽ ഓരോ പ്രോഡക്റ്റും മല്ലിപ്പൊടിയൊക്കെ ആദ്യം ഫസ്റ്റ് കവർ ഞാൻ പൊട്ടിക്കുമ്പോൾ ഞാൻ മണപ്പിച്ച് നോക്കുമായിരുന്നു ഈ ഗോതമ്പ് പൊടിയാണെങ്കിൽ പോലും ഞാൻ നോർത്ത് ഇന്ത്യയിൽ വളർന്നതായതുകൊണ്ട് ഈ ഗോതമ്പിന്റെ പല ക്വാളിറ്റീസ് അച്ഛൻ ഇത് നോക്കി സെലക്ട് ചെയ്യുന്നത് ട്രാക്ടറിലാണ് നമുക്ക് ഗോതമ്പ് വന്ന് നമ്മൾ ഒരു വർഷത്തേക്കുള്ള ഗോതമ്പൊക്കെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഭോപ്പാലിൽ താമസിക്കുമ്പോൾ അപ്പൊ ഈ ഗോതമ്പിന്റെ ക്വാളിറ്റി നോക്കുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് അപ്പൊ എനിക്ക് ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഒരു ഗോതമ്പ് പൊടി ഇഷ്ടപ്പെടില്ല ലാസ്റ്റ് ഞാൻ പറഞ്ഞു നമുക്ക് ഗോതമ്പ് മേടിച്ച് പൊടിപ്പിക്കാം അങ്ങനെ പൊടിപ്പിച്ച് ഞങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് RCMന്റെ ഗോതമ്പ് പൊടി ഇത് ശരിക്കും അതിന്റെ ഒരു ക്വാളിറ്റി മനസ്സിലാക്കാൻ ഇപ്പൊ ഇതല്ലാതെ വേറെ ഒരു ഗോതമ്പ് കൊണ്ട് നമുക്ക് ആർക്കും ചപ്പാത്തി ഇവിടെ ആർക്കും ഇഷ്ടപ്പെടില്ല അതുപോലെ തന്നെ മല്ലിപ്പൊടി പൊട്ടിച്ച ഞാനൊന്ന് മണപ്പിച്ച് നോക്കുക ശരിക്കും ആ മല്ലിയുടെ മണം ഉണ്ടോന്ന് എന്നുവെച്ചാൽ അതൊക്കെ ആ നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് കറക്റ്റായിട്ട് അതിനകത്ത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും അത് വെച്ചിട്ട് നമ്മൾ ആ മസാലകളുടെ മണം അറിയണമെങ്കിൽ പുറത്ത് പോയിട്ട് ഒന്ന് പെരക്കകത്തോട്ട് കയറി വരാമെങ്കിൽ ആ മണം നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും അത്രയ്ക്ക് ഗുണമേന്മ ഉള്ള സാധനങ്ങളാണ് പിന്നെ ഒരു കാര്യമുണ്ട് നമ്മൾ ഈ പ്രോഡക്റ്റുകളെല്ലാം ഉപയോഗിച്ച് ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഗുണം മനസ്സിലായതിന് ശേഷം ഒരു കാര്യമുണ്ട് ഈ പ്രോഡക്റ്റുകൾ സംസാരിക്കും നിങ്ങളൊക്കെ ചിന്തിക്കും ഇപ്പൊ എങ്ങനെയാണ് ഈ പ്രോഡക്റ്റ് സംസാരിക്കുന്നത് ഞാൻ എൻ്റെ അനുഭവം വെച്ച് പറയുകയാണ് പ്രോഡക്റ്റുകൾ സംസാരിക്കും നിങ്ങൾ സംസാരിക്കണ്ട നിങ്ങൾ സംസാരിക്കില്ല എന്ന് തീരുമാനിച്ചിരുന്നാലും ഈ പ്രോഡക്റ്റുകൾ സംസാരിക്കും അതിൻ്റെ ഒരു വലിയൊരു ഉദാഹരണം ഞാൻ പറയാം ഈ അടുത്ത ഇടയ്ക്ക് നമ്മുടെ കോവിഡ് കൊറോണയുടെ പ്രശ്നം നടന്നുകൊണ്ടിരുന്ന ഒരു അല്പം ഒന്ന് റിലാക്സ്ഡ് ആയ സമയത്ത് സ്കൂളിൽ പെട്ടെന്ന് 10th class ഒമ്പതാം ക്ലാസ്സിൻ്റെ പേരൻസിന് ഒരു പേരൻസിനും കുട്ടികൾക്കും ഒരു മോട്ടിവേഷണൽ ക്ലാസ് ഒരു
അവരെല്ലാം ഭയങ്കര മെന്റൽ സ്റ്റേറ്റ് ഡിപ്രസ്ഡ് ആയിട്ട് ഇരിക്കുകയാണ്, ഒരു ക്ലാസ് കൊടുക്കണമെന്നൊക്കെ ഒരു തീരുമാനം വന്നു. അങ്ങനെ ഒരു മീറ്റിംഗ് വെച്ചു. ആ മീറ്റിംഗിന്റെ അന്ന് രാവിലെ എന്നെ ഓഫീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, മാം ഇന്ന് മീറ്റിംഗ് ഉണ്ട്, പക്ഷെ നമുക്ക് സോപ്പില്ല, സാനിറ്റൈസർ ഇല്ല, ഹാൻഡ് വാഷ് ഇല്ല, വരുന്ന വഴി ഒന്ന് മേടിക്കുവോ, സാറിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പോൾ എന്ന് പറഞ്ഞു, അപ്പൊ സാറ് അഡ്മിനിസ്ട്രേറ്റർ ആണ്, സാറിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ആദ്യം ഞാൻ പറഞ്ഞു, ഞാൻ ഫോൺ എടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ വാങ്ങിക്കോളാം എന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ നിന്നും സാനിറ്റൈസറും സോപ്പും ഹാൻഡ് വാഷും എല്ലാം കൂടി ഒരു കവറിലിട്ട് ഒരു ബില്ലും എടുത്ത് ബില്ല് ഹസ്ബൻഡിനെ കൊണ്ട് എഴുതിപ്പിച്ചിട്ട് ഞാൻ കവറിനകത്തിട്ട് ഇത് നേരെ കൊണ്ടുപോയി ഓഫീസിൽ രാവിലെ അങ്ങ് ഏൽപ്പിച്ചു. രണ്ട് രണ്ടര ആയപ്പോൾ എന്നോട് തിരിച്ച് ഓഫീസിൽ നിന്ന് വന്ന് ചോദിച്ചു, മാം എവിടെ നെയ്യോ സോപ്പും സാനിറ്റൈസറും ഒക്കെ വാങ്ങിച്ചു, ആ സാനിറ്റൈസർ നല്ലതാണ്, കൈ ഒട്ടുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അത് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ അത്ര പറഞ്ഞുള്ളൂ. പിന്നെ എനിക്കിത് പറയാൻ ഒരു മടി, എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാ ഇവിടെ നമ്മൾ പ്രിൻസിപ്പളിൽ കച്ചവടം നടത്തുകയാണെന്ന് ഇനി ഒരു പരാതിയും കൂടെ വരണ്ട എന്ന് കരുതി ഞാൻ പറഞ്ഞു സാധനം. അപ്പൊ എന്നോട് പറഞ്ഞു, മാം ഈ സാധനം എല്ലാം ദേ അവർക്ക് കുറച്ച് പേർക്ക് വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു താഴെ കാറ് വൈകിട്ട് ഹസ്ബൻഡ് കൊണ്ടുപോകാൻ വരുമ്പോൾ കാറിൽ സാധനം എല്ലാം ഉണ്ടാകും, എന്നുവെച്ചാൽ മിക്കവാറും സാധനം കാറിലുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു അന്നേരപ്പം എടുത്താൽ മതി. എന്നിട്ട് ഞാൻ ഹസ്ബൻഡിനോട് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഇടപെടില്ല, ചേട്ടൻ അത് ഇടപെട്ടോണം, സാധനം വന്ന് ചോദിക്കുമ്പോൾ അതങ്ങ് കൊടുത്തോണമെന്ന്. അങ്ങനെ ആ സാധനം അങ്ങ് കൊടുത്തു. അതിനുശേഷം ഒരു ദിവസം പിന്നെ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു വേറെ എന്തൊക്കെയുണ്ട് സാധനം. അപ്പൊ വീണ്ടും എനിക്ക് പറയാൻ മടി, ആ റൂമിൽ ഇരുന്നുകൊണ്ട് വീണ്ടും ഒന്ന് ആലോചിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു എല്ലാ സാധനങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് ചോദിച്ചു ഗോതമ്പ് പൊടി ഉണ്ടോ, ഡിഷ് വാഷ് ലിക്വിഡ് ഉണ്ടോ, ഇതൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു എല്ലാം ഉണ്ട്, ഒരു കാര്യം ചെയ്യാം, അടുത്ത ദിവസം വരുമ്പോൾ എല്ലാം കൊണ്ടുവരാം, നിങ്ങൾക്ക് വേണ്ടിയ സാധനം വാങ്ങിക്കുമെന്ന്. അപ്പൊ അവിടെ ഞാൻ സംസാരിക്കില്ല എന്ന് പറഞ്ഞിട്ട് പോലും ശരിക്കും പറഞ്ഞാൽ ആർ സി എമ്മിന്റെ പ്രോഡക്റ്റ് സംസാരിച്ചു, അത് അവിടുന്ന് പോയി. അപ്പൊ ഒരുപാട് ആൾക്കാർ പതുക്കെ പതുക്കെ ഓരോ സാധനങ്ങൾ, അപ്പൊ ഞാൻ ഇടപെടത്തില്ല, എല്ലാം പ്രദീപ് സാറിനെ അങ്ങേപ്പിക്കും, സാർ അത് കൈകാര്യം ചെയ്തോളും. അതേപോലെ തന്നെ ഞങ്ങള് ഒരു ഹോം ഡെലിവറിക്ക് പോവുകയാണ്, പാല ആ ഏരിയ ആണ്, ഒരു മൂന്നാല് വീടുകളിൽ ഒക്കെ പോണം. അപ്പം പെട്ടെന്ന് ഞങ്ങള് ഒരിടത്തുനിന്ന് വിട്ട് കഴിയുമ്പോൾ വണ്ടി വിടുമ്പോൾ ഞങ്ങൾ വിളിച്ച് പറയും ഞങ്ങൾ അടുത്ത ഇന്ന സ്ഥലത്തേക്കാണ് വരുന്നത്. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഇതുപോലെ വിളിച്ച് പറഞ്ഞു. അപ്പം കേട്ടയാൾ പറഞ്ഞു ഇവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്, ആ പെട്രോൾ പമ്പിന്റെ തൊട്ടടുത്ത് ഞാനുണ്ട്, സാധനം അവിടെ കൊണ്ടുവന്നാൽ മതി, സാർ അങ്ങോട്ട് അങ്ങ് വന്നു എന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ കൊണ്ടുവന്ന് സാധനം എടുത്ത് കാറിൽ കൊടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ ഉണ്ട്, കാറിൽ നിന്നും കൊടുത്തുകൊണ്ടിരിക്കുമ്പം പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കുന്ന ഒരു സ്ത്രീ ഓടി വന്നിട്ട് പറഞ്ഞു സാറെ എണ്ണ വേണം. ഞാൻ ഹസ്ബൻഡിനെ നോക്കി, ഹസ്ബൻഡ് എന്നെ നോക്കി, ഈ പറഞ്ഞ ആൾ സാധനം വാങ്ങിക്കൊണ്ട് നിന്ന ആൾ ഞങ്ങളെ രണ്ടുപേരെയും നോക്കുക. അപ്പോൾ പ്രദീപ് സാർ ചോദിച്ചു ഏത് എണ്ണയാണെന്ന് ചോദിച്ചു. എന്നുവെച്ചാൽ ഏത് എണ്ണയാണെന്ന് ചോദിച്ചത് പെട്ടെന്ന് ഒരാൾ വന്നിട്ട് എണ്ണ വേണമെന്ന് പറഞ്ഞാൽ 200 രൂപയും കൊണ്ടാണ് വന്നത്. അപ്പോൾ പറഞ്ഞു ഹെൽത്ത് ഗാർഡ് ഓയില്. സത്യം പറഞ്ഞ ആ നിമിഷം ഉണ്ടായ ഒരു സന്തോഷം ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് അപ്പോൾ ഹസ്ബൻഡ് അടുത്ത് ചോദിക്കുന്ന ഇതാണ് നിങ്ങൾ എങ്ങനെ അറിഞ്ഞത് ആർ സി എമ്മിന്റെ പ്രോഡക്റ്റ് ആണ്. ഉടനെ പറയാം ആ കയ്യിലിരിക്കുന്ന തേയിലയുടെ ആ പച്ച കവർ ഉണ്ടല്ലോ അത് കണ്ടാൽ അറിയാം അത് ആർ സി എം ആണെന്ന്, എനിക്ക് മനസ്സിലായി അത് ആർ സി എം ആണെന്ന്, അതുകൊണ്ട് വന്നതാണെന്ന്. അന്ന് എത്ര സാധനങ്ങൾ കൊടുത്തിട്ടും ആ കിട്ടാത്ത ആ ഒരു ഹെൽത്ത് ഗാർഡ് ഓയിൽ കൊടുത്തപ്പോൾ കിട്ടിയ ആ ഒരു സംതൃപ്തി ഉണ്ടല്ലോ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് സന്തോഷമാണ് തോന്നിയത് ആ പ്രോഡക്റ്റ് പോയ സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം. അപ്പൊ ആ പ്രോഡക്റ്റിന്റെ ഒരു ഗുണം മനസ്സിലാക്കിക്കൊണ്ട് ആൾ അപ്പൊ പറയുന്നുണ്ട് എനിക്ക് ഒത്തിരി ദൂരെ പോകണം ആ ഹെൽത്ത് ഗാർഡ് ഓയിൽ വാങ്ങാൻ, ഇതില്ലാതെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ ആർ സി എം ആ തേയിലയുടെ കവർ കണ്ടാൽ അറിയാം അത് ആർ സി എമ്മിന്റെ പ്രോഡക്റ്റ് ആണെന്ന്. അപ്പൊ അത്രയേറെ ആളുകൾ ആർ സി എമ്മിനെ നെഞ്ചിലേറ്റി മുന്നോട്ട് പോകുന്നുണ്ട്. അങ്ങനെ നിരവധി ശരിക്കും പറഞ്ഞ ഒരുപാട് അനുഭവങ്ങൾ